ഡോക്ടർ കുഞ്ഞിനെ എടുത്തിട്ട് ഓളില് അടുത്ത് വെച്ച് എന്ത് ഇതിലാണ് കുഞ്ഞു നിറഞ്ഞല്ലോ. യോളൊരു വക അങ്ങോട്ട് എന്ത് കുഞ്ഞി എന്ത് കുഞ്ഞി എന്ത് കുഞ്ഞി ഡോക്ടർ അല്ലേ, പോയി പോയി നിങ്ങൾ ബോധമില്ലല്ലോ. ഉറക്കൊഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എന്താക്കിയല്ല, ഇപ്പൊ നമ്മളെ ഉമ്മ ചെല്ലുന്നില്ലേ, അതേപോലെ നമുക്ക് അന്ന് വയ്യ അവരോട് ചെല്ലാം നമുക്ക്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ജാബീഷ്. അപ്പൊ ജാബീഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് അല്ലെങ്കിൽ എൻ്റെ സിസേറിയനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പാട് ഞാൻ ജാബിനോട് പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും ഈ ഒരു വ്ളോഗ് ചെയ്യണമെന്നുള്ളത് അല്ലേ, അതായത് എൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയണമെന്നുള്ളത് ഞാൻ ജാബിനോട് മുമ്പേ പറഞ്ഞിന്. അപ്പോൾ എക്സ്പീരിയൻസ് ഓൾഡ് ഞങ്ങൾക്ക് അറിയാലോ എന്തെന്നുള്ളത്, ഇവിടെ പൂടിച്ചിരുത്തി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഷെയ്മ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ, അതായത് ലാബർ റൂമിന്റെ പുറത്തുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പൊ ആ ലാബർ റൂമിലേക്ക് എത്തുന്നവരുള്ളത് ഇവള് പറയും. ഓക്കെ, തുടങ്ങാലോ. അപ്പൊ തുടങ്ങിയോ? യെസ്. അപ്പൊ ലാസ്റ്റ് സ്കാനിങ് എടുത്തിട്ടാകുമ്പോൾ അതിൽ ഞങ്ങൾക്ക് കുറച്ച് ഷുഗർ ഉണ്ടായിന്, ഷുഗർ മുമ്പേ ഉണ്ടായിന്. അപ്പൊ ലാസ്റ്റ് കൊടുക്കുമ്പോൾ ഷുഗർ ഒരു നോർമൽ ആയിട്ട് കണ്ടിട്ടാണ്. അപ്പൊ ഡോക്ടർ അപ്ലൈ പറഞ്ഞിന് എന്തെന്ന്, സിസേറിയൻ ആവാൻ ചാൻസ് ഉണ്ട്, എന്തായാലും ഫസ്റ്റ് തന്നെ സിസേറിയൻ തന്നെ സിസേറിയൻ ആവാൻ ചാൻസ് ഉണ്ട്, മാക്സിമം നമുക്ക് നോക്കാന്നുള്ളത്. അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞു 23rd ഒന്നും കൂടി നീ ബാ, നമുക്ക് നോക്കാന്നുള്ളതിൽ 23rd ഞങ്ങൾ പോയി. അതായത് റെഡി ആയിട്ട് തന്നെ പോയത്, ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളായിട്ട് തന്നെ പോയത്, നോർമലെങ്കിൽ നോർമൽ, സിസേറിയനും സിസേറിയൻ എന്നുള്ളതിൽ തന്നെ. ഫസ്റ്റത്തത് ഷെയ്മ ആഗ്രഹിച്ചത്, വണ്ടി ഡെലിവറി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഷെയ്മ സിസേറിയൻ തന്നെയായിരുന്നു. എന്തല്ലെങ്കിൽ ഷെയ്മാക്ക് ഡെലിവറി ചെല്ലുമ്പോഴത്തേക്ക് കയ്യാല ജാബി സിസേറിയൻ ആവാന്നുള്ള രീതിയിൽ തന്നെയാണ് ഷെയ്മ ഉണ്ടായിരുന്നത്. ഞാൻ ലാബർ റൂമിന്റെ പുറത്ത് നിന്നിട്ടായിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ആക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു ഫസ്റ്റത്തെ ഇതില് എന്തല്ലെങ്കിൽ മാക്സിമം ട്രൈ ആക്കി, ഇനി നമുക്ക് ചാൻസ് ഇല്ല. അതങ്ങക്ക് പ്രഷർ ഭയങ്കര ഹൈ പ്രഷർ, പെയിൻ വരുന്നില്ല, ഭയങ്കര പ്രഷർ കുറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെയും സിസേറിയൻ തന്നെ ഡോക്ടർ പറഞ്ഞു. അപ്പൊ നമ്മൾ ചെല്ലെന്തെങ്കിലും ഒന്നുകൂടി ഒരു 5-10 മിനിറ്റ് നമുക്ക് ട്രൈ ആക്കി ഡോക്ടർ, നമ്മൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഓരോ ഡോറും തുറന്നിട്ട് വന്നിട്ട് ലാബർ റൂമിൽ ഒരിക്കൽ ഒപ്പിട്ട് കൊടുക്കും, ഞാൻ അതിനുള്ളിൽ കുറെ സമയമൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ഓർക്ക് എന്ത് ഈ പെയിന് വന്നിട്ടുണ്ടെന്നുള്ള ടെൻഷനില് പേടിയില് അങ്ങനെ പറഞ്ഞ ഞാൻ ഓക്കെ ഓർക്ക് പിന്നെ നമ്മക്ക് എന്താക്കാം അങ്ങനെ. അല്ല പിന്നെ പെയിൻ വരാത്തോണ്ടല്ലോ, അത് മെയിൻ റീസൺ അതന്നെ, അതിൽ പെയിൻ വരുന്നില്ല പ്രഷർ ഉള്ളതുകൊണ്ട്. അങ്ങനെ പിന്നെ കുഞ്ഞിക്ക് ബുദ്ധിമുട്ടാവും, ഇതായി പെയിൻ വരാത്തോണ്ട് പ്രഷർ കൂടിയുണ്ട്. പിന്നെ പിന്നെന്തിപ്പാ, അപ്പൊ ഇല്ല ഞങ്ങക്ക് എന്തെങ്കിലും ഈ സിസേറിയൻ എന്ത് നോർമൽ ഡെലിവറി എന്തോ അറിയല്ല നമ്മക്ക് അല്ലെ, നോർമൽ ഡെലിവറി എല്ലാരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ തലിൻ്റെ ഉള്ളിൽ ആ പേടി ഇങ്ങനെ നിറഞ്ഞിട്ട് നിന്നിട്ടുള്ള സമയം. അപ്പൊ സിസേറിയൻ എന്തോന്ന് നമുക്കറിയാലോ. അപ്പൊ സിസേറിയൻ ആ സിസേറിയൻ കഴിഞ്ഞ എന്തോ ഇല്ല, പെയിൻ ഇല്ല, സിസേറിയൻ അല്ലെ ആ ഒരു ഇതിലാണ് ഞാനുള്ളത്. നിന്റെ കസിൻ ഇല്ലേ, കസിൻ സിസേറിയനാക്കി രണ്ടാം ദിവസം തന്നെ അടിച്ചു പൊളിച്ചിട്ട് എന്തോ പെയിൻ ഒന്നും ഇല്ല, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോ എല്ലാരോടും ടാറ്റലാക്കിട്ടാണ് ഞാൻ പോയത് അല്ലേ, സന്തോഷത്തില്. അങ്ങ് അറിയല്ല അതിൻ്റെ ഉള്ളിൽ എന്തവസ്ഥ എന്ത് എന്ത്, നമ്മള് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ പോയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എത്തും, നമുക്ക് നല്ലോണം ടെൻഷനായി മാത്രം, ഒരു പേടിയെല്ലാം തുടങ്ങി. അന്നെങ്കിൽ പെട്ടെന്നില്ല അല്ലേ, ചട്ടപ്പെട്ടാലിട്ട് കഴിയുന്നുണ്ട്. മാത്രം അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചോനെ നല്ലോണം സഹിച്ചിരുന്നു ഞാൻ അല്ലേ. ആ ഇല്ലേ, എന്നിട്ട് എന്താക്കി ഡോക്ടർ ഞങ്ങൾ ഹോസ്പിറ്റൽ ബാഗിലായിട്ട് ഞങ്ങൾ പോയത് എന്തെന്ന് നമുക്കറിയില്ല, അവിടെ പോയിട്ട് ഇതാക്കാന്നിട്ട്. അങ്ങനെ ഞാൻ നേരെ ലേബർ റൂമിൽ അങ്ങനെ നേരെ ഐ സി കൊണ്ടുപോയിട്ട് കെടുത്തി. എന്നിട്ട് കുഞ്ഞിൻ്റെ അനക്കം നോക്കാന് അങ്ങനെയെല്ലാം ചെല്ലി. അപ്പൊ അനക്കം കിട്ടുന്ന മൊരിയിൽ ഇങ്ങനെ പ്രസ് ആക്കണാലോ. അപ്പൊ തീരെ അനക്കം അറിയുന്നേയില്ല, അറിയുന്നില്ലെങ്കിൽ ഒരിക്കൽ പോലും അനങ്ങുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ടെൻഷനായി. അപ്പൊ ഷുഗർ ഡോക്ടറിൽ ഷുഗർ ഉണ്ട്, നോക്കണോ എനിക്ക് എങ്ങനെ, നമുക്ക് തീരെ അറിയുന്നില്ല. അങ്ങനെ ജാബിൻ്റെ ഒരു പുറത്തുനിന്ന് ഡോക്ടറോട് മുണ്ടിയതല്ല, അതെന്ത് മുണ്ടിയ അനക്കം കുറച്ചൊക്കെ ഇതാകുന്നുണ്ട്, പക്ഷെ റിസ്ക് എന്നൊക്കെ തോന്നുന്നുണ്ട്, ഷുഗർ ഇങ്ങനെ വേരിയേഷൻ ആയിക്കൊണ്ടുള്ളത്. അപ്പൊ പിന്നെ നേരെ എന്താക്കി ഡോക്ടറിന്റെ ക്യാബിനിലേക്ക് ഞങ്ങളെ വിളിച്ച്, അന്യം വിളിച്ച്, ഷെയ്മാൻ്റെ ഉമ്മാനെയും വിളിച്ച്, എന്താ വലിയ റിസ്കിന് നിക്കണ്ട ജാബിറെ, എന്തെങ്കിലും കുഞ്ഞിന്റെ അനക്കത്തിനും പിന്നെ ഷുഗറിന്റെ വേരിയേഷൻ അത് ഇതെല്ലാം ആയിട്ട് വെറുതെ വേണ്ട നമുക്ക്, എന്തായാലും സി സെക്ഷൻ തന്നെ നമുക്ക് ഓക്കെ ആക്കാന്ന് പറഞ്ഞാൽ ഡോക്ടർ ഡോക്ടർക്ക് എന്താണോ ഇത് തോന്നുന്നുള്ളത് അതുപോലെ നമുക്ക് ചെയ്യാം, പ്രശ്നമില്ല. കാരണം അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിരുന്നു ഞാനോ അമ്മോ നാച്ച ഡോക്ടറും. അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഇല്ല സിസേറിയൻ ആക്കാം, നമുക്ക് സേഫ് ആയിട്ട് ഇതാക്കാം, പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ മറ്റേ നമ്മളത്തേക്ക്
അധികം ഡേണ്ട റിസ്കിന് നിൽക്കാനുണ്ടല്ലോ, റിസ്കിന് നിൽക്കണ്ട ചാവര വേണ്ട, നമുക്ക് സി എൻ എ ചെയ്യാൻ നേരം സി സെക്ഷനിൽ പോയി ഞാൻ നേരെ ഓക്കെ സൈനൽ ഇട്ട് കൊടുത്ത് അത് പെട്ടെന്ന് എന്നോട് വന്നിട്ട് ഐ സിന്ന് തോന്നുന്നു ഇപ്പൊ ഇപ്പൊ സീസറിയൻ രണ്ടര മണിക്ക് അപ്പൊ അത് എത്ര മണിക്കാരാ വന്നിട്ട് പറയുന്ന 12:30 വന്നിട്ട് പറയുന്നത് ഇപ്പൊ നീ റൂമിൽ പോയിക്കോ അല്ല 1 മണിക്കാന്ന് വന്നിട്ട് പറയുന്നത് ഇപ്പൊ നീ റൂമിൽ നിന്നെ കൊണ്ടുവന്ന് എന്നിട്ടായിട്ട് നമുക്കൊന്ന് റെഡി ആയിട്ടായിട്ട് വരാന്നുള്ളതിൽ അങ്ങനെ നേരെ റൂമിലേക്ക് കൊണ്ടുവന്ന് തന്നെ അപ്പൊ അല്ലെങ്കിൽ പേടി തുടങ്ങി പഠിച്ചോനെ റൂമിലേക്ക് കൊണ്ടൊരു പ്രഷർ നോക്കുമ്പോ നല്ല പ്രഷർ പ്രഷർ കൂടി പ്രഷർ കൂടുന്നുണ്ട് പ്രഷർ കൂടുന്നുണ്ട് ടെൻഷൻ അടിക്കണ്ട നീ നല്ലോണം ടെൻഷൻ അടിക്കല്ലേ പറഞ്ഞിട്ട് കുറച്ച് സമാധാനിപ്പിച്ചു. പക്ഷെ നമ്മ എത്ര സമാധാനിപ്പിച്ചെങ്കിലും അത് നമുക്ക് ഇങ്ങനെ സമാധാനിപ്പിക്കാന്നുള്ളൊരു എന്തുണ്ട ഒരു കടമയാണ് നമ്മളെ സമാധാനിപ്പിക്കാന്നുള്ള. പക്ഷെ ഓരോ സമാധാനിക്കില്ല നമുക്ക് ഒരിക്കലും ആയില്ല, കാരണം ഓരോ ഒരു ടെൻഷൻ അത് ഓർക്ക് മാത്രം, അതായത് ഈ പ്രഗ്നന്റ് ആയ ഓർക്ക് മാത്രമേ അത് മനസ്സിലാവൂ. സിസറിന്റെ ഒരു പെയിൻ അറിഞ്ഞത് കൊണ്ടാണ് ആ ഒരു ടെൻഷൻ വന്നത്. എന്നിട്ട് എന്താക്കി ഇത് ഇടുന്ന പ്രഷർ എല്ലാം ചെക്കാക്കി അല്ലേ ഇതാക്കി അന്നുണ്ടെങ്കിൽ റെഡി ആവാം നമുക്ക് പോവാം, അതായത് ഐ സിയുയിൽ പോയിട്ട് റെഡി ആയിട്ട് ലേബർ റൂമിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവാന്നുള്ളതിൽ. അങ്ങനെ ഞാൻ നേരനെ കൊണ്ട് എല്ലാവരും വന്ന് അവിടെ കൊണ്ടുപോയി ഡ്രസ്സെല്ലാം മാറ്റിച്ച് ചേഞ്ചാക്കി ചേഞ്ചാക്കിയിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇവാന് എല്ലാവരും ഉണ്ട്. അങ്ങനെ എൻ്റെ തലയിലില്ല സത്യം ഞാൻ പറയാം, എൻ്റെ തലയിൽ എൻ്റെ ഇവാൻ തന്നെ എനിക്കുള്ളത്, അതായത് ഓൻ എന്താക്കും ഓന് അത് എന്ത് പറയണ്ടേ. അപ്പൊ ഇവാനെ വിചാരിച്ചിട്ട് നമുക്ക് ഭയങ്കര ബേജാറാന്ന് പറയാം. എന്തെങ്കിലും ഓൻ്റെ എല്ലാ ഏകദേശം എല്ലാ കാര്യവും നോക്കില്ല ഞാൻ ഓനെ സ്കൂളിലെ കേൾക്കുന്ന ഒരു ഒരു മമ്മ കുഞ്ഞാണ് ഓന് എപ്പോഴും ഇങ്ങനെ അല്ല എന്റെ അടുത്ത് തന്നെ ഭയങ്കര അറ്റാച്ചഡ് ആയിട്ട് കോമഡിയാണ് ഞാനും ഓനും ഭയങ്കര കമ്പനി. പക്ഷെ ഓനെ ഒരുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്ര ഞാന് ഓന്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും ഓന് മമ്മ അടുത്ത് പപ്പ മമ്മ അടുത്ത് പപ്പ ആ ഒരു ഇതാണ്. ഷെയ്മാര് ഭയങ്കര കമ്പനിയാണ് ഓന്, ശരിക്കും മമ്മ കുഞ്ഞു തന്നെയാണ്. അത് ബോയ്സ് പൊതുവെ അങ്ങനെ മമ്മ കുഞ്ഞാച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്റെ അടുത്ത് കമ്പനി അല്ല എന്നല്ല, ഞങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഒരു ഫ്രണ്ട്ലിയാണ് ഞങ്ങൾ ഭയങ്കര കമ്പനി ഞങ്ങൾ. എന്നിട്ട് ഇത് അങ്ങക്ക് അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഓൻ എന്താക്കും എനിക്കറിയാം. സിസറിയൻ കഴിഞ്ഞിട്ട് 18 മണിക്കൂർ ഐ സി യുല് ഞാൻ കിടക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് വരുന്നത്. അപ്പൊ ഓൻ എന്താക്കും അടുത്തോളോ ഞാൻ എന്നെ കാണാതെ ഓന് കയറിയോ അങ്ങനത്തെ എന്തെല്ലോ ടെൻഷൻ എനിക്ക്. പിന്നല്ലേ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴേക്ക് ഇവാനെല്ലാം ഇങ്ങനെ മമ്മാലിട്ട് ഇങ്ങനെ നോക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ബേജാറായിട്ട് എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോ ഇവാൻ എന്തിനു മമ്മ കയറിയെന്നല്ലേ ചോദിക്കുന്നു എന്നോട്. മമ്മ എന്നോട് ചോദിക്കുന്നത് നീ ഇങ്ങനെ ലാബർ റൂമിൽ ലാബർ അതായത് ഐ സിയുന്ന് ലാബർ റൂമെന്ന് കഴിഞ്ഞിട്ട് നേരെ നീ അടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതാണ്. അപ്പൊ എന്റെ ഓപ്പറേഷൻ ആക്കുന്നുള്ള യൂണിഫോം കാര്യങ്ങളെല്ലാം കിട്ടി, ഇത് ഹെയറെല്ലാം കവറാക്കി മറ്റേ ഇതിൽ എന്ത് ക്യാപ്പിലെല്ലാം കവറാക്കിട്ട് ഫുള്ള് നിന്നെ കൊണ്ടുവന്നല്ലോ മാസ്കിലോട്ട്. അത് നമ്മളത്തേക്ക് നീ ആർന്ന് കരിഞ്ഞുകൊണ്ടാണ് വരുന്നില്ല. അപ്പൊ ഓളെ ഇടുന്ന ഇങ്ങനെ വെള്ളമുണ്ട് കരിഞ്ഞതിന്റെ സീലെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഓള് വരുമ്പോഴത്തേക്ക് തോർത്തിന്നിങ്ങനെ അന്നെങ്കിലും ആ മാർക്ക് ഉണ്ടായിന് ആടെ വരുമ്പോഴത്തേക്ക്. അപ്പൊ ഇവാൻ തിരിച്ചിരുന്നില്ലെങ്കിൽ ബേബീനെ എടുത്തുന്ന് ബേബീനെ എടുത്താണ് ഓൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നിന്റെ ബാഗ് തൊട്ട് നോക്കിയിട്ട് ചോദിച്ചാ ബേബീനെ എടുത്താ മമ്മ ബേബീനെ എടുത്താ അമ്മ. അപ്പൊ എനിക്കല്ലല്ലോ ഓപ്പറേഷൻ ആക്കാൻ കൊണ്ടുവന്നേന്നുള്ളത് അങ്ങനെ ഓപ്പറേഷൻ. അപ്പൊ ഇപ്പോഴത്തേക്കാണ് ഷെയ്മാന്റെ മുഖം മാസ്കും ക്യാപ്പ് ആയി ഫുള്ള് മാസ്ക് തന്നെ നന്നായിട്ടുള്ളത്. അത് നിങ്ങൾ കണ്ണിന്റെ അടുത്ത് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇവാൻ ചോദിച്ചു മമ്മ കരിഞ്ഞിന മമ്മ മമ്മ കരിഞ്ഞിന അല്ലെങ്കിൽ എന്നെ ചോദിക്കുന്നത് അല്ലെങ്കിൽ മമ്മ കരിഞ്ഞിനു ചെല്ലെങ്കില്ലേ ഓന് തീർന്നു ഓന ഓന്റെ ഉള്ളിൽ ഓന ചോദിക്കാൻ പോലല്ലേ ഇങ്ങനെ ഇങ്ങനെ ബുങ്ങിക്കോണിങ്ങനെ മമ്മ കരിഞ്ഞിന മമ്മ ഇങ്ങനെ പയ്യ അത് അത് വേറെ ഫീലാ ഓനെ ഭയങ്കര എന്തുണ്ട് ഭയങ്കര ഓന്റെ മനസ്സിൽ ഭയങ്കര ഇത് ഭയങ്കര സോഫ്റ്റ് ഓൻ്റെ ഇത് ഓന് പൊതുവെ കണ്ടില്ലേ ബാക്കിയെല്ലാം അറിയില്ല എങ്ങനെയാണല്ലോ ഓൻ്റെ ഭയങ്കര ഇത് അതായത് പെട്ടെന്ന് ഓന് ഇമോഷൻ ആവും എന്തിനാ ഓക്ക് ഭയങ്കര സന്തോഷം എങ്ങനെയാണ് ഭയങ്കര സങ്കടം എങ്ങനെയാണ് ഭയങ്കര ഒരു വേറെ തന്നെ ഒരു ഫീലാണ് ഓനക്ക് പെട്ടെന്ന് സങ്കടം അങ്ങനത്തെ ഒരു ഇതാളാണ് ഓന് അങ്ങനെ. അപ്പൊ ഓന് ആ സമയത്താണ് ഇങ്ങനെ ചോദിക്കുന്നത് മമ്മ കരിഞ്ഞിനാ മമ്മ കരിഞ്ഞിനാ ഞാൻ ഇല്ലടാ മമ്മ കരിഞ്ഞല്ലപ്പ അതാണ് വള്ളോടാ മമ്മാന്റെ ഇല്ല ഞാൻ പൊക്ക പപ്പ മമ്മ കരിഞ്ഞിട്ടല്ല എന്നോട് ചോദിക്കുന്നത്. അപ്പൊ ഇവളെ ഇങ്ങനെ കൊണ്ടുപോയി വീൽ ചെയറിലെടുത്ത് ലേബർ ഇത് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി അതിന് മുന്നേ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് പിന്നെ എന്നോട് ചെല്ലീന് എന്തെന്നറിയോ മമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ബേബി എടുക്കുമ്പോ കരിയാൻ കഴിയല. അപ്പൊ ഞാൻ ചോദിച്ചാ എന്താ മമ്മ കരഞ്ഞു ഞാനും കരയും മമ്മാന്റെ കന്നെ എന്നല്ല ചെല്ലീന് എന്നോട്. എന്നിട്ട് എനിക്ക് അതെല്ലാം ഓർമ്മ വരുന്നേ ഇവാന് കുരുത്തക്കേടാക്കും നല്ല കുരുത്തക്കേടുണ്ടാവും ഇവാന് അത് പാങ്ങള ഒരു കുരുത്തക്കേട്. ചില സമയത്ത് ഷെയ്മാനെ കുരുത്തക്കേടാക്കി ഷെയ്മാക്ക് എന്താ ഷെയ്മ കരിയുന്ന പോലെ ആക്കും. ആ ഓള് കരിയുന്ന കണ്ടെങ്കിലില്ല ഓൺക്കില്ല സങ്കടം ചൊടി അതായത് മമ്മ കരിയാൻ കഴിയല എന്ത് പറഞ്ഞെങ്കിലും മമ്മ കരിയാൻ കഴിയല എനിക്ക് കരി നിന്നിന് അതായത് ഓൻ തന്നെ ആയിരിക്കും ചിലപ്പോൾ കുരുത്തക്കേടാക്കി ഷെയ്മ കരിയാകുമ്പോ ഓൻക്ക് തന്നെ ബേജാറാവും അതൊക്കെ ഓനും കരിയും ഒക്കെ തന്നെ അങ്ങനത്തെ കിടാണ് ഇവാന്. അപ്പോ ഓന് ചെല്ലിനെ മമ്മ ഓപ്പറേഷൻ ആക്കാൻ പോകുമ്പോഴത്തേക്ക് കരിയാൻ കഴിയല ഓപ്പറേഷൻ ആക്കുമ്പോ കരിഞ്ഞൂടാ
എല്ലാം പറഞ്ഞു. ബേബിനെ എടുക്കുമ്പോ കരയാൻ കാലം എനിക്ക് ബേജാറാവും, ഞാൻ കരയും, എല്ലാം ഓന് പറയുന്നത്. അങ്ങനെ ഇവളെ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, വീൽ ചെയറിലേക്ക് ഓടിത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഇങ്ങനെ ഞങ്ങപ്പോ ലേബർ റൂമിന്റെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്താകുമ്പോ ഇങ്ങനെ വെയിറ്റ് ആക്കുന്നുണ്ട്. എന്തായാലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് അതമ്മ ഇങ്ങനെ ഇവാന് അപ്പോൾ ഇങ്ങനെ ഭയങ്കര സന്തോഷം, ഇപ്പൊ ബേബി വരും, ഇപ്പൊ ബേബി വരും, ബേബി വരും എന്നുള്ള ആ ഒരു മൂഡിൽ തന്നെ ഉള്ള ഞാനല്ല ഇങ്ങനെ അതിൽ ഇതാക്കുന്നത്. ഭയങ്കര ആ സമയത്ത് തന്നെയല്ല യോർക്ക് എന്തു നല്ല, കാരണം അനസ്തേഷ്യ വെച്ചിട്ട് ഏകദേശം ഒരു 90% ബോധം പോയി, ഒരു 10% അല്ലേ നിങ്ങളുണ്ടാകുന്നത്, 90% ബോധം പോയി. പുറത്തു നിൽക്കുന്ന നമ്മളെ ടെൻഷന് അത് വേറെയാണ്. ഒന്നാമത് ഞാനുണ്ടാവോ, പിന്നെ എന്ത് കുഞ്ഞായിരിക്കും, എന്ത് കുഞ്ഞായെങ്കിലും അഹമ്മദില്ല നല്ല ഇതിൽ തന്നെ അമ്മ നിന്നിട്ടുണ്ടായിരുന്നത്. ഞാനുണ്ടാവോ, ഹെൽത്തി ഉണ്ടാവോ, അങ്ങനെ ഇങ്ങനെ എന്തെല്ലോ വിചാരിച്ചിട്ട് അമ്മ ടെൻഷൻ തന്നെ. പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ തരുന്നതിനായിട്ട് മുമ്പ് പറഞ്ഞ് ബോയി എന്ന് പറഞ്ഞ് ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് ക്ഷേമാവും, കുഞ്ഞെല്ലാം നേരെയുണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞ്. അപ്പൊ കുറച്ച് സമാധാനമായി. ഞാൻ സമാധാനായിട്ട് ആണ് കുഞ്ഞ്, അപ്പൊ എല്ലാവരോട് പറഞ്ഞു ആണ് കുഞ്ഞെന്ന് പറഞ്ഞ് എല്ലാവരും ചിരിയല്ല വന്ന മുഖത്ത് നേരെയുണ്ട് നേരത്തെ നമുക്ക് സന്തോഷമായി. ഇനി നമുക്കുള്ള എന്തെങ്കിലും ക്ഷേമ എങ്ങനെ ഉണ്ടായിരുന്നല്ല, ക്ഷേമന്റെ ക്ഷേമ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഒരു ഇതുണ്ടല്ലോ, ഓർ ഓക്കെ പറഞ്ഞാൽ നമുക്ക് കാണുന്നില്ലല്ലോ ഫിസിക്കലി, അപ്പൊ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാന്ന്. അങ്ങനെ അന്നിട്ടായിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന്, കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഞമ്മ ഇങ്ങനെ എല്ലാവരും കുഞ്ഞിനെ നോക്കുന്നു. ഇവാനുക്ക് ഫസ്റ്റ് ഞാൻ എടുത്ത് പറഞ്ഞിട്ട് നേരെ എന്ത് ഇവാനുക്ക് കാണിച്ച് ഞാൻ അത്തേക്ക് ബാങ്ക് കൊടുത്ത്. അത്താകുമ്പോഴത്തേക്ക് ഇവാന് എല്ലാവരും കുഞ്ഞിനെ നോക്കുന്ന ആ ഒരു തിരക്കിലുണ്ടാകുന്നതാണ്. അപ്പോഴത്തേക്ക് ഇവാന് ചോദിക്കുന്നു, അപ്പം ഇത് മമ്മ എടുത്തോ പപ്പ, മമ്മ എടുത്തോ, ഓനപ്പോ കുഞ്ഞിലല്ല ഉള്ളേ, ഓനക്കപ്പോ ഉള്ളത് മമ്മ മമ്മ മമ്മ. അതാ പറഞ്ഞ അത്രയ്ക്കും കണക്ഷനാണ് ഓനും ഷെയ്മാവായിട്ട്. ഞാൻ എന്നെക്കാളും കൂടുതലും അതോ ഓർ തന്നെ ഉള്ളത്. അപ്പൊ മമ്മ എടുത്ത പപ്പ മമ്മ. അപ്പൊ ആ ഒരു ചോദ്യം ഇല്ലേ, ശരിക്കും വേണമെങ്കിൽ അത് നമുക്ക് ആ സമയത്ത് ഒരു കുഞ്ഞിനെ കിട്ടിയ ഇതും ഇതും. അപ്പൊ ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, അപ്പൊ ഓന് എത്ര മാത്രം ഫീൽ ആയിട്ടുണ്ടാവും എനിക്ക് മമ്മാനെ കാണാത്ത എന്നുള്ള ആ സമയത്ത്. നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ, അതല്ലെങ്കിൽ കുഞ്ഞിനെ കിട്ടി ആ ഒരു ഇത് എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഓന് ആ ചോദ്യം നമുക്ക് അതിന് ഭയങ്കരമായിട്ട് എന്തെങ്കിലും എന്നെ ഭയങ്കര ഇമോഷൻ ആക്കിയ ഒരു സാധനമാണ് ഓർത്ത് പപ്പ. അതാ ഓന് ചോദിക്കുന്നവന്റെ കണ്ണിലെ ഓനക്കൊരു ഇതുണ്ട്, ഇങ്ങനെ ഓൻ ചോദിക്കല്ല ഇങ്ങനെ കണ്ണെന്ന് പറഞ്ഞിട്ടാകുമ്പോ ഇങ്ങനെ കണ്ണ് ചിമ്മോന് കണ്ണെന്നില്ല വള്ളം ബെർത്തിക്കാൻ ഓന് വിടല, എനിക്കെന്നെ അടിച്ചടിച്ചടിച്ചടിച്ചിത് പോയിപ്പിക്കും ഓന്. അതായത് ഓർത്ത് പപ്പ, മമ്മ ഓർത്ത് പപ്പ, മമ്മ പേരല്ലേ, മമ്മ പേര നൈറ്റ് ഓർത്ത് മമ്മ ഇങ്ങനെ ചോദിക്കുന്നെ. അതായത് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ബാക്ക് ബാക്ക് ടു ബാക്ക് ടു ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ഞാൻ എൻ്റെ അടുത്ത്. ഞാൻ ഇല്ലാടെ ഇപ്പൊ വരൂടോ മമ്മ ഇനി ഇപ്പൊ കൊണ്ടുവരും. അങ്ങനെയാണ് പിന്നെ ഓളെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് എന്താക്കില്ലേ ഓപ്പറേഷൻ തിയേറ്ററിന് നേരെ കൊണ്ടുവന്ന് ഐസിയുലേക്കാക്കാനും വേണ്ടി. ആ പോകുന്ന വൈക്ക് നമുക്ക് അപ്പോഴത്തേക്ക് നീ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അവള് ഫുൾ വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇവാനിക്ക് കാണിച്ചു കൊടുത്തത് ഇത് മമ്മ. അപ്പൊ ചോദിച്ചു മമ്മ എന്ത് എണിക്കാത്ത, മമ്മ എന്ത് എണിക്കാത്ത, ഞാൻ ഇല്ല മമ്മ ഉറങ്ങുന്നുള്ളതല്ലേ, ഇപ്പൊ ബേബിനെ എടുത്തല്ല, അപ്പൊ മമ്മ ഉറങ്ങുന്ന, മമ്മ നമുക്ക് ബയ്യ നോക്കാത്ത ബിയെ കൊണ്ടുപോയി. അങ്ങനെ നേരെ അമ്മ കുഞ്ഞിനെ കൊണ്ടുവന്ന് എന്താക്കി നേരെ കൊണ്ടുവന്ന്. ഇനിയുള്ളത് ഇവള് ഇനി ഐസിയുലേക്ക് എത്തി. ഐസിയുലേക്ക് എത്തിട്ട് നമുക്ക് ചെറുങ്ങനൊരു ബോധമല്ലോ അല്ലെ, ചെറുങ്ങനൊരു ബോധമല്ല വരാൻ തുടങ്ങി. അപ്പൊ തുടങ്ങി പെയിൻ പഠിച്ചോനെ ഞങ്ങക്കില്ല, അത് എന്താക്കണക്കറിയില്ല. ഞാൻ സിസ്റ്ററോട് ഇങ്ങനെ പറയുന്നു, സിസ്റ്ററേ എന്തെങ്കിലും ആക്കിയറന്നെ ഞാൻ കഴിഞ്ഞില്ല. അപ്പൊ സിസ്റ്റർ നോക്കുമ്പോ പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്, എല്ലാക്കിന് പെയിന് പോണ്ട എല്ലാ ഇതും നമുക്ക് തന്നിട്ടുണ്ട്, മാത്രം നമുക്ക് പെയിന് കുറയുന്നില്ല. ഞാൻ പിന്നെ ഒന്ന് ചോദിക്കാൻ, ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എന്തായിരുന്നു നിന്റെ ആ അപ്പോഴത്തെ ഒരു ഇത്? ഓപ്പറേഷൻ തിയേറ്ററിലെ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലല്ല, ഞാനിങ്ങനെ പോയ പണി ഇങ്ങനെ ഫുള്ള് നോക്കുന്നു പേടിച്ചില്ല. എക്സ്ട്രീം ലെവലിൽ ഞാൻ അത്രയും ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് എന്താക്കണമെന്ന് അറിയുന്നില്ല, ടെൻഷൻ. ഞങ്ങനെ പോണേ ഇങ്ങനെ ടെൻഷൻ അടിച്ച എന്താ ഇപ്പൊ പ്രഷറില് കൂടിയിട്ടൊന്നും കായറണ്ട, അതും പേടിയാ നിങ്ങക്ക് ഉണ്ടായാ. അതല്ല ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അനുസരിച്ച് വെച്ച പിന്നെ എന്താ അറിയാനില്ലല്ലോ, കെടുന്നല്ലോ അനുസരിച്ച് വെച്ച. അപ്പൊ ഒരു മുഖത്തേക്ക് ഒരു ഇങ്ങനെ കവറാക്കാം, അപ്പൊ ഞങ്ങക്ക് മുഖത്തേക്ക് എന്ത് കൊണം, നമുക്ക് പെട്ടെന്ന് ശ്വാസം വിട്ടു. അപ്പൊ ഞാൻ എന്റെ മുഖത്തേക്ക് വെച്ചിട്ടുണ്ടാ, ഞാൻ കണ്ണു ചിമ്മിട്ട് ഞാൻ കെടുന്നോളാ, മുഖത്തേക്ക് എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് എടുത്ത് ആ എടുത്തിന് അങ്ങനെ എന്തെല്ലാം ആയിപ്പോട്ടെ നീ. അപ്പൊ എന്നോട് എടുത്ത് പിന്നെ ബോധം പോയി. പിന്നെ ചെറുങ്ങനെ നമുക്ക് അറിഞ്ഞു വേറെ ഇങ്ങനെ ഇതാക്കുന്നതും എല്ലാം ഇടയിലിടയിലെല്ലാം ഇങ്ങനെ അറിഞ്ഞോണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ എടുത്തിട്ട് നമുക്ക് കാണിച്ചു, അതല്ല ചെറിയൊരു എങ്ങനെയൊന്നും നമുക്ക് കണ്ടിട്ട് അത് ചെറിയൊരു ബോധത്തില് ഇതാണ് കുഞ്ഞിന് പറഞ്ഞിന്. ഡോക്ടർ കോമഡി ഡോക്ടറിന്റെ ഡോക്ടർ കുഞ്ഞിനെ എടുത്തിട്ട് ഓളില് അടുത്ത് വെച്ച് ഇതാണ് കുഞ്ഞിന്ന് പറഞ്ഞല്ലോ. യോളൊരു വക അങ്ങോട്ട് എന്ത് കുഞ്ഞി എന്ത് കുഞ്ഞി എന്ത് കുഞ്ഞി ഡോക്ടറല്ലേ, പോയി പോയി എന്തിനാ ബോധമില്ലല്ലോ. അങ്ങ് ഒരിക്കൽ ചോദിച്ചത് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല, അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചോണ്ട് നിന്നല്ലോ. അങ്ങനെ ചിരി വന്നിട്ടില്ലേ ഡോക്ടർ, പുറത്തത് ഡോക്ടറല്ലേ
ഓളോട് ഞങ്ങക്ക് പറഞ്ഞിട്ട് വീട്ടിൽ അത്ര കമ്പനി നമ്മളെടുത്ത് ഡോക്ടർ അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് ഓളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയോ ബോയി ബോയി എന്നിട്ട് ഓട് പിന്നെ പിന്നെ എടുത്ത് ചോദിക്കുന്നത് അങ്ങനെ ഇത് ഐ സിയുല് കടന്ന് അതായത് 3 മണിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞത് എന്നിട്ട് ഐ സിയുലെ കണ്ണാക്കിയത് ഈവനിങ് ആവാം 23-ന് ഈവനിങ് ആണ് 3 മണിക്ക് എന്നിട്ട് എനിക്ക് പെയിൻ സഹിക്കാനേ പറ്റുന്നില്ല. ഞാനിങ്ങനെ സിസ്റ്റർമാരെല്ലാം എന്നെ സമാധാനിപ്പിക്കുന്നു ഇത് കയറേണ്ട നീ ഇതാക്ക് നോക്ക് ഞാൻ പെയിൻ കില്ലർ എല്ലാം തന്നിന് ഇത് ഫസ്റ്റത്തെ സിസറിൻ്റെ അടുത്ത് തന്നെ 2-ാമത്തെ ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് അതുകൊണ്ടാണ് എന്ത് നമുക്കറിയില്ല ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല അത്രയും ഞാനില്ല അത് ഞാൻ ഉമ്മാനെ വിളിക്ക് സിസ്റ്ററേ ഉമ്മാനെ വിളിക്ക് ജാബിനെ വിളിക്കിട്ട് ഇങ്ങനെ കയറിയത് ഞാന് എൻ്റെ ഉമ്മ വന്നാ എൻ്റെ ഉമ്മ വന്നാ നമുക്ക് എന്തെങ്കിലും ഒരു ഫുള്ള് ബോധത്തിലില്ല ഞാൻ ഈ പെയിനിൽ ഞാനിങ്ങനെ ഉമ്മ കഴിഞ്ഞില്ലാലിട്ട് ഉമ്മയോട് കുറേ കരഞ്ഞ് അത്ര നേരം നിൽക്കാൻ നമുക്ക് അതിനുള്ളിലേക്ക് അങ്ങനെ ഇതാക്കാൻ വിടുന്നില്ലല്ലോ റേ എന്നിട്ട് ഇത് അല്ല അടുത്ത് ജാബിനെ വിളിക്കുമ്പോൾ ഇവാൻ അമ്മ നോക്കാൻ പോണോന്ന് നീ അങ്ങനെ വന്നതാ ഇവാന് അപ്പൊ ഐ സിയുടെ ഉള്ളിലേക്ക് ബെരണ്ടാന്ന് തന്നെയാണ് ഓർ പറയുന്നത് ബെരണ്ട എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിപ്പോണ്ട പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടായിട്ട് ഇൻഫെക്ഷൻ ആയിപ്പോണ്ട എന്നിട്ട് ആരും വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ എന്നില്ലെങ്കിൽ ഇവാന് ഭയങ്കര കരച്ചല് കുഞ്ഞിനെല്ലാം കിട്ടും എല്ലാവരും ഹാപ്പിയാണ് പക്ഷെ ഓന് ഹാപ്പിയല്ല ഷെയ്മാനെ കാണാത്തതുകൊണ്ട് ഓന് ഹാപ്പിയല്ല ഓന് ഭയങ്കര അന്ന് ഹോസ്പിറ്റലിൽ എത്രയോ ആള് ഐ മീൻ നമ്മളെ ഫാമിലിത്തെ എല്ലാ പിള്ളേരും ഉണ്ട് കളിക്കാനാണെന്നുണ്ടെങ്കിൽ അത്ര സ്പേസും ഉണ്ട് എല്ലാം ഉണ്ട് അവിടെ പക്ഷെ യോന് ഹാപ്പിയല്ല എന്താര് വന്നിട്ടും എത്ര ആൾക്ക് കളിച്ചും ഓൻ ഹാപ്പിയല്ല ഓൻ നിങ്ങൾക്ക് മമ്മാനൊന്ന് കാണാം മമ്മാനടുത്ത് പോകുന്നു പപ്പ മമ്മാനടുത്ത് പോകുന്നു പപ്പ എന്നിട്ട് ഞാൻ ആയോക്കെ അങ്ങനെ ഞാൻ ഇതാക്കി ഡോക്ടറെ അടുത്ത് സംസാരിച്ച് ഞാൻ പറഞ്ഞ് മോൻക്ക് വേണ്ടിയിട്ട് ഒന്ന് ഉള്ളിൽ കയറണം ഞങ്ങൾക്ക് ഓനൊന്ന് മമ്മാനെ കാണിക്കണം ഷെയ്മാനെ ഒന്ന് കാണിക്കണം ഞങ്ങൾക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഇത് നേരെ അതിനുള്ളിലേക്ക് വന്നതാണ്. വരുമ്പോഴത്തേക്ക് അത് അടുത്ത പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം ചെയ്ത് കാരണം സാനിറ്റൈസറും കാര്യങ്ങളും എല്ലാം ചെരുപ്പല്ല ഫുഡെല്ലാം പുറത്തെല്ലാം വെച്ച് നല്ല ഇതാക്കിയിട്ട് അമ്മ കാണാൻ പറ്റും. ആ പോകുമ്പോഴത്തേക്ക് അമ്മക്ക് അമ്മക്ക് കുഞ്ഞിനെ കിട്ടി അമ്മ ഭയങ്കര സന്തോഷത്തിലാടെ ഉണ്ട് പക്ഷെ ഷെയ്മ അതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നത് ഞാൻ ആർന്ന കണ്ട കരച്ചിരുന്നില്ലെങ്കിൽ ഐ മീൻ നമുക്ക് എന്നില്ലെങ്കിൽ കരച്ചെല്ലാം വരുമ്പോൾ നമുക്ക് വെച്ചും കരയാം എന്നില്ലെങ്കിൽ നല്ലവണ്ണം നൊമ്പലുണ്ട് പക്ഷെ ഇവൾക്ക് ഇത് വെച്ചും കരയങ്ങനെ കാരണം സൈച്ചിങ്ങനെ ഇങ്ങനെ കരുന്നില്ല കാരണം എന്നില്ലെങ്കിൽ സ്റ്റിച്ച് പെയിൻ അല്ലേ സ്റ്റിച്ച് പെയിൻ ആയതുകൊണ്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് കാലിങ്ങനെ നീട്ടിട്ട് ഇങ്ങനെ കടന്നിട്ടില്ല അനങ്ങായിരുന്നില്ല അയാൾക്ക് അതുകൊണ്ട് ആ കരച്ചൽ അടക്കി പൊടിച്ചത് കരയുന്ന ഒരു കരച്ചിലുണ്ടല്ലോ അതാണ് കരയുന്നല്ല സമയത്ത് ഞാൻ ചോദിച്ചു ഇവളൊന്നും ഇങ്ങനെ കരയുന്നുള്ളത് അപ്പം എനിക്കെല്ലാം ഇറങ്ങി കൊടുത്ത പോലെ എല്ലാം കൊടുത്തു മോനെ ഇത് അതുപോലെ ബോഡീൻ്റെ ഇത് അല്ല നിനക്ക് നിന്റെ ബോഡീൻ്റെ ഒരാളെ ബോഡിയിൽ അങ്ങനെ ഉണ്ടാകുന്നതാണ് പെയിൻ എത്ര ഇതാക്കി കഴിഞ്ഞെങ്കിലും അതാ അത് ഫുൾ അതായത് എല്ലാ പെയിനും പോകുന്നില്ല കുറച്ച് പെയിന് ബാക്കി ഉണ്ടാകുന്നത് അങ്ങനെയെന്ന് ഉണ്ടാകുന്നതാണ്. അങ്ങനെ യോള് കരച്ചലോട് കരച്ചില്ല ആ കരച്ചിൽ എന്നില്ലെങ്കിൽ ആ കരച്ചൽ കണ്ടിട്ട് അമ്മ പറയില്ല അക്ക് പേരൻ്റെ പപ്പ ഞാൻ പോകുന്നു ഞാൻ പോകുന്നു എന്നല്ലേ ഓനക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലേ ഷെയ്മാൻ ഇങ്ങനെ കാണുന്നത് അത് ജോന് വിചാരിച്ച അമ്മ അവിടെ ഇരുന്നിട്ടുണ്ടാവും തിന്നുന്നുണ്ടാവും എന്തായാലും നമ്മളവിടെ എല്ലാവരും കളിക്കുന്ന ചിരിക്കുന്നല്ലോ റൂമില് യോള് ഈടെ ഇങ്ങനെ കടന്നിട്ട് കാണുമ്പോ യോനക്ക് ആകെ ഷോക്കായി ഞാൻ ഇല്ലേ പപ്പ വേണ്ട പപ്പ അമ്മ പൂ അമ്മ പൂ അമ്മക്ക് കാണണ്ട മമ്മാനെ അക്ക് ഇങ്ങനെ കാണണ്ട ഇങ്ങനെ അല്ല മമ്മ നല്ല എന്തെന്തല്ലോ പറയും ചെക്കന് ഞാൻ അല്ലേ ഓക്കെ വന്ന് പോകാനത്ത് ഞാൻ എന്താക്കി ആ ലാസ്റ്റ് മമ്മക്ക് ഒരു കിസ് കൊടുത്തോ മോനെ അവനെ പൊന്തിച്ചിട്ട് ഒരു ഷെയ്മാനെ ഒന്ന് കിസ്സാക്കിച്ചിട്ടായിട്ട് പപ്പുവാന്ന് മോനെ അപ്പന്നെ ഉറക്കെ പൊടിച്ച് ഇത് കണ്ടിട്ട് ആ എന്താ ഓനക്ക് ഇങ്ങനെ പേടിയായി പോയി ഷെയ്മാൻ ഇങ്ങനെ ഓനക്ക് ഇതുവരെ കണ്ടിട്ടാലോ ഇങ്ങനെ കണ്ടിട്ട് ഓനക്ക് ഭയങ്കര ടെൻഷനായിട്ട് അങ്ങനെ രണ്ടാള് പുറത്ത് വന്ന് അത് കഴിച്ച് മമ്മാനെ കാണും വേണ്ട ഇങ്ങനെ കാണണ്ട മമ്മ റൂമിലേക്ക് വരട്ടെ മമ്മ നേരായിട്ട് വരുമല്ലോ പപ്പ ഓൻ എന്നെ പറഞ്ഞിട്ട് സമാധാനിക്കുന്നത് മമ്മക്ക് നേരാവുമല്ലോ മമ്മക്ക് പോവല്ലോ പോവല്ലേ നൊമ്പലം പോകും ഡോക്ടറോട് ചെല്ല് മരുന്ന് കൊടുക്കാൻ ഓൻ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നിപ്പോട്ട് പറഞ്ഞു പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഞാൻ എന്തുമില്ലാ അമ്മക്ക് പോകാനെത്തി ഞാൻ അവനെ പുറത്ത് കൊണ്ടുപോയി കാറിലെല്ലാം നിർത്തി എന്നത് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ കഥ അമ്മക്ക് ബേബീനെ കാണണ്ടേ ഞാൻ ബേബി നിന്നെ പോലെ നമുക്ക് ബേബി നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നിൻ്റെ ബേബി അല്ലേ അതല്ലേ ഓൻ എന്താക്കി മൈൻഡ് ഒന്ന് ഡൈവേർട്ടാക്കി അത് ഞാൻ ഞാൻ റൂമിലേക്ക് ഓനെ കൊണ്ടുപോയി അത്താകുമ്പോഴത്തേക്ക് ഓൻ കാളെല്ലാം കാണുമ്പോൾ ബേബീനെ ഞാൻ ഓൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത് ഓൻ്റെ അടുത്ത് ഇരുത്തി ഓൻ്റെ അടുത്ത് കടുത്തി ഞാൻ അത്താകുമ്പോഴത്തേക്ക് ഓന് ഒരു ദിവസം ഓക്കെ ആയി. അങ്ങനെയാണ് ഞങ്ങൾക്ക് എന്തല്ല ഞമ്മ അനുഭവിക്കുന്ന ഈ ഇതെന്നില്ലെങ്കിൽ ഷെയ്മ ഷെയ്മാൻ്റെ പെയിന് ആടെ അനുഭവിക്കുന്നല്ല ഈ ഞാൻ അനുഭവിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവാൻ്റെ ഇത് നോക്കണം ഇയാളെ ഇയാളെ നിരിച്ചിട്ട് ഞാൻ പുറത്ത് ടെൻഷന് ബാക്കിയുള്ള ഹോസ്പിറ്റലിൽ വരുന്ന ആളെ ഇങ്ങനെ നല്ല ഫാമിലി എല്ലാവരും ഉണ്ട് ഇപ്പം എന്തെങ്കിലും ഞാൻ എന്തായാലും ഫസ്റ്റത്തെ ഡെലിവറിയിൽ ഞങ്ങൾക്ക് ഇത്ര ഒരു പ്രഷർ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ സമയത്ത് ഞാൻ ഇത്രയ്ക്ക് സീരിയസ് ആയിട്ടല്ല ലൈഫിനെ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നാമത് ഫസ്റ്റത്തെ ബേബി വരുന്നില്ല അപ്പം ഞാൻ ഭയങ്കര വാ അവൻ്റെ കുഞ്ഞ് അങ്ങനെ ഇങ്ങനെയല്ലേ വന്നിട്ട് ഭയങ്കര ചിൽ ചിൽ അപ്പം ഇയാൾക്ക് എത്ര പെയിൻ ഉണ്ടാവും അങ്ങനെ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായി ശ്രദ്ധിച്ചിട്ടില്ല എന്നല്ല ആ സമയത്ത് ഞാൻ അത്രയ്ക്ക് ഉൾക്കൊണ്ടിട്ടുണ്ടായിട്ടില്ല ഇത്ര ഉണ്ടായിട്ടില്ല ആ ഒരു പെയിന് പക്ഷെ എന്തെങ്കിലും ഈ സെക്കൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവാന് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കണം കുഞ്ഞിന് കൊടുക്കണം യോക്ക് കൊടുക്കണം ഇതെല്ലാം
വേറൊരു ഇത് ഇതെന്തല്ല, അത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും, അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വേറൊരു സാധനമാണ്. എല്ലാവർക്കും ഉണ്ട്, രണ്ടാമത്തെ കുഞ്ഞിപ്പാൽ ഇതൊന്നും അല്ല, ഫസ്റ്റ് ജങ്ക് ഉണ്ടെന്നല്ല. അന്ന് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. എനിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് എൻ്റെ ടോട്ടലി ഉണ്ടായ മൈൻഡ് സെറ്റിൽ നിന്ന് ഞാൻ ഫുള്ളായിട്ട് ഞാൻ മാറി, ഒരു വേറെ രീതിയിലേക്ക് ഞാൻ മാറി ആ സമയത്ത്. നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറിപ്പോവും, നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറിപ്പോകുന്നതാണ്. അപ്പോൾ ആ ഒരു ഇതല്ല, അതിനകത്ത് ഇവാനെ ഞാൻ അഡ്ജസ്റ്റ് ആക്കി കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് അപ്പുറത്തേക്ക് നിന്നില്ലെങ്കിൽ കുഞ്ഞിക്കാരിയിൽ നിന്ന് കുഞ്ഞിക്കാരിയുമ്പോഴത്തേക്ക് ജോളടുത്തേക്ക് കൊണ്ടുപോകുന്നു ഫീഡ് ചെയ്യാനത്ത്. ജോളെ കാണുന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്കില്ല ആ സമയത്ത് അല്ല, അങ്ങനെ ആകാ നമ്മുടെ കുഞ്ഞിക്ക് ആ സമയത്ത് ഞാൻ എന്ത് കൊടുക്കുന്ന, ഞാൻ കൊടുക്കുന്ന മറ്റേ ഫോർമുല കൊടുക്കുന്ന മറ്റേ ഈല് എന്തെങ്കിലും പറയുന്ന പാലടയിൽ കുറച്ചും കുറച്ച് നേഴ്സ് എന്താക്കും റൂമിലൊക്കെ എന്നെ വന്ന് മാക്സിമം നേഴ്സ് എന്താക്കും കുഞ്ഞിനെടുത്തിട്ട് ഇവളടുത്തൊക്കെ എന്നെ കൊണ്ടുപോകുന്നുണ്ടായതാണ് ഐ സി യുവിൽ ഉണ്ടാകുമ്പോഴത്തേക്ക്. ഒന്നാമത്തെ ബ്രസ്റ്റ് മിൽക്ക് ഇല്ല കുഞ്ഞിന് കൊടുക്കാൻ, നമുക്ക് പെയിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ സിസ്റ്റർ അന്നോടിക്കും കുഞ്ഞിനെ നിന്റെ അടുത്തേക്ക് എടുത്തണ റൂമിൽ കൊണ്ടുപോകണം, നീ റൂമിൽ കൊണ്ടിരിക്കും സിസ്റ്ററെ എന്റെ അടുത്തേക്ക് എടുത്തണ്ടോ, നമുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കരഞ്ഞോണ്ട് പറയുന്നു എന്റെ അടുത്തേക്ക് എടുത്തണ്ട. അങ്ങനെ രാത്രി ആയില്ല, പിന്നെ രാത്രി ആയിട്ടില്ല, ഉറക്കായിരുന്നില്ല. അരമണിക്കൂർ സിസ്റ്ററേ ടൈം എത്രയായി. എന്തെങ്കിലും രാവിലാണ് നമുക്ക് റൂമിലെത്താൻ, എന്റെ മനസ്സിൽ അപ്പൊ നമുക്ക് റൂമിലെത്തിയ മതി. എല്ലാവരും കണ്ടെങ്ങനെ ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു സമാധാനാവാൻ തോന്നും. റൂമിലെത്തിയ മതി മാത്രം, അരമണിക്കൂർ ഇങ്ങനെ ചോദിക്കുന്നത്. രാവിലെ ആവണം, ഞാൻ ടൈം എത്രയും ചോദിച്ചു തന്നെ. എന്നിട്ട് വൈകി രാവിലെ ആകുമ്പോൾ ഡോക്ടർ വന്ന്, ഡോക്ടറിൽ ഒന്നോള് ഇത് യൂറിൻ പാസ്സാക്കിയിട്ട് റൂമിലൊക്കെ അയച്ചോ എന്നില്ല. ഞങ്ങൾക്ക് എണിക്കാൻ പോയിട്ട് അനങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഞങ്ങൾക്ക് എണിച്ചിട്ട് വാഷ്റൂം പോയിട്ട് ഞങ്ങൾക്ക് യൂറിൻ പാസ്സാക്കണം, അന്നെങ്കിൽ ഞങ്ങൾക്ക് റൂമിലെത്താൻ പറ്റും. ഞാൻ സിസ്റ്ററോടില്ല ഒന്നും തന്നെ പൊന്തിച്ച് ഇങ്ങനെ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ചെറിയാൻ പോലും പറ്റുന്നില്ല, മാത്രം എനിക്ക് ഇങ്ങനെ റൂമിലെത്തണോ. അന്നിട്ട് സിസ്റ്ററോട് ഞാൻ എന്നെ പിടിച്ചിട്ട് ഒന്ന് എണിപ്പിച്ചു, എനിക്ക് അത്രയും ഞങ്ങൾക്ക് ബലം കൊടുക്കാൻ കഴിയില്ല. എങ്ങനെ സിസ്റ്ററല്ലേ, ഞാൻ നിന്നെ പിടിക്കാം, മാത്രം ബാക്കിയുള്ള ഇത് നീ എന്നെ ഇതാക്കണം. എന്തെങ്കിലും അതിങ്ങനെ നൊമ്പലാൻ നിൽക്കു നിന്നെങ്കിൽ നിങ്ങൾക്ക് പോവല്ല പെയിന്, അങ്ങനെ ഉണ്ടാവും. ഞമ്മ എത്ര നടക്കുന്നത് അതിനനുസരിച്ചിട്ട് പെയിന് കുറയും. ഞങ്ങൾക്ക് നടക്കുന്നതൊന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല, അത്ര ഞങ്ങൾക്ക് ഇതാ കഴിയുന്നുണ്ടായിട്ടാ. നല്ല ഞാൻ എണിച്ച് എണിച്ചിട്ടില്ല, റൂം മാത്രം, റൂം ഇവാന് ജാബി ഇങ്ങനെ എല്ലാവരും വിചാരിച്ചിട്ട് മാത്രം എണിച്ച് എങ്ങനെയോ ഞാൻ വാഷ്റൂം പോയി. എന്താകുമ്പോൾ സിസ്റ്ററിനോട് വന്ന്, നീ റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ നീ ഇത്ര കഷ്ടപ്പെട്ട് ഇതാക്കിയ, സിസ്റ്ററിനെ അറിഞ്ഞിന്. എന്നിട്ട് എന്താക്കി റൂമിലേക്ക് പോകാന്നല്ലി, കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ആക്കി റൂമിലേക്ക് പോകാൻ. അങ്ങനെ ഒരാൾ വീൽ ചെയർ കൊടുന്ന് അതിലിരുന്ന്, ഞാൻ അതിലിരുന്ന് വീൽ ചെയറിൽ പോകുമ്പോൾ ഒരു ഇത്തിരി ഇങ്ങനെ അനങ്ങും നമുക്ക് പെയിനാന്ന്. അങ്ങനെ റൂമിലേക്ക് എത്തി, നമുക്ക് റൂമിലേക്ക് എത്തിയിട്ട് ആകുമ്പോഴേക്കും ഒരു സമാധാനം, ഇതെല്ലാവരും കണ്ട ഒരു സമാധാനം കണ്ട്, മാത്രം എണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല, ഓ ഭയങ്കര പെയിൻ ആണ് കപ്പും. അങ്ങനെ റൂമിലുണ്ടായത് ഇലക്ട്രിക് കോട്ടവ, അതായത് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്ന ആ ഒരു കോട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് അത്രയും സമാധാനം, അതെന്തെങ്കിലും നമുക്ക് എടുന്നിട്ട് തന്നെ അതിങ്ങനെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും, റിമോട്ട് കൺട്രോളാണ് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും. അതായത് എണിക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ള് പൊന്തിച്ചിട്ടായിട്ട് പിന്നെ ജാബി ഇങ്ങനെ പിടിച്ചിട്ട് എണിപ്പിക്കുന്നുണ്ടായത്. ഫസ്റ്റ് ഹൗസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, റൂമിലെത്തിയതിന്റെ ഫസ്റ്റ് ഹൗസ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു തേർഡ് ഡേ ആകുമ്പോഴത്തേക്ക് ചിരിച്ച് തുടങ്ങി ഷെയ്മ, നമ്മളെ ബാക്ക് ഷെയ്മ നമുക്ക് നല്ല ഉണ്ടായിരുന്നു. അപ്പോ നല്ല മുമ്പിൽ ഉണ്ടായിരുന്നു. അതെന്തെങ്കിലും രാത്രി ഞങ്ങൾക്ക് ബാത്റൂമിലേക്ക് പോവാന് നമുക്ക് എന്നെ ടെൻഷൻ ആവല്, എങ്ങനെ ഞാൻ എണിക്കോ, അത് ബെഡിൽ കിടക്കുമ്പോ അങ്ങ് ടെൻഷൻ തുടങ്ങും. അതായത് എണിക്കുന്നതന്നെ വിചാരിച്ചിട്ട് എണിക്കാൻ ഭയങ്കര, എന്തെങ്കിലും ജാബി ഇങ്ങനെ എല്ലാ ബലവും ഞാൻ ജാബി കൊടുക്കുന്നേ, മാത്രം എൻ്റെ ഇവിടെ പെയിന് നല്ല പെയിനാന്ന്. എത്ര ബലം കൊടുത്തെങ്കും അതിങ്ങനെ കത്തുന്ന എനിക്ക് എന്താണെന്ന് അറിയില്ല, അങ്ങനെ അങ്ങനെയാന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ രാത്രി നമുക്ക് ഇങ്ങനെ ടെൻഷൻ തുടങ്ങും, അതായത് ഇത് ഞാൻ എങ്ങനെ എണിക്കും, എല്ലാവരും ഉറങ്ങുന്നുണ്ടാന്ന്. അപ്പൊ ഞാൻ എങ്ങനെ എണിക്കുന്ന, ജാബിനെ ഇപ്പൊ വിളിക്കണോ, ജാബിനെ വിളിച്ചും ജാബി അപ്പം എണിച്ചിട്ട് കൊണ്ടുവന്ന്, മാത്രം അന്നെങ്കിലും ജാബി എണിപ്പിക്കും, പിന്നെ എൻ്റെ ഉമ്മ വാഷ്റൂമിലേക്ക് കൊണ്ടു, ബാക്കിയുള്ള ഉമ്മ നോക്കുന്നത്. അന്നങ്ങൾക്ക് എന്നെ ടെൻഷൻ, ഞാൻ ഇപ്പോൾ അതിൽ കിടന്നെങ്കിൽ ഞാൻ ഉറങ്ങി കണിക്കുമ്പോൾ നമുക്ക് അതിൽ നോമ്പിലാവുമല്ലോ, ഇങ്ങനെ ടെൻഷൻ നിങ്ങൾക്ക് മാറിയിട്ട് ഞാൻ എങ്ങാൻ അങ്ങ് മുമ്പത്തെ പോലെ ആവാൻ കഴിയോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവോ എപ്പോഴും ഇങ്ങനെ, അതായത് കിടന്നിട്ട് ഒരാൾക്ക് ഇങ്ങനെ അനങ്ങാൻ കഴിയാത്തുള്ള അവസ്ഥയില്ലേ, എന്താക്കാൻ കഴിയല്ല, ആ എന്താക്കാൻ കഴിയല്ല, അതായത് എന്തും കായെങ്കിപ്പോ എന്തൊക്കെ അങ്ങണിച്ചിട്ട് പോവാൻ പോലും കഴിയല്ല, ഞങ്ങൾക്കായിട്ട് കണിക്കാനേ കഴിയല്ല, ജാബിന്റെ ഹെൽപ്പ് ഇല്ല, അതങ്ങ് കണിക്കാനേ കഴിയുന്നുണ്ടായിട്ടാ. അത് ആ സമയത്ത് അങ്ങനെയാണ് ഫുള്ള് ഞാൻ ആയിരുന്നു സപ്പോർട്ട് കണിക്കാനാണെന്നുണ്ടെങ്കിൽ. പിന്നെ എന്തെങ്കിൽ ആ കോട്ട് ഭയങ്കര യൂസ്ഫുൾ മുക്കാപകുതി ഓളിപ്പിക്കുന്ന കോട്ട് തന്നെ എണിപ്പിച്ചിട്ട് ഇതാക്കും. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ഉണ്ട് താഴത്തെ കാക്ക എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും. പിന്നെ ഒന്നും എന്തെന്നല്ലെങ്കിൽ മരുന്ന് കയറ്റിട്ട്
ഉണ്ടല്ലോ ഇല്ലേ ഗ്ലൂക്കോസ് വെച്ചാൽ അതിൽ കുറേ മരുന്ന് കുറേ കുളിയോ പഠിച്ചു പോലെ സിസ്റ്റർ വരുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷനാണ്. അതായത് കുറേ ഇഞ്ചക്ഷൻ വെക്കാനുണ്ടാവും, കുറേ മരുന്ന് കയറ്റും, കുറേ കുളിയെ ഇതിങ്ങനെ ഡെയിലി ഇങ്ങനെ നമുക്കില്ല, ഭയങ്കര ഉറക്കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ യാറബെ എത്ര സഹിക്കണം എത്ര സഹിക്കണം, പിന്നെയും പിന്നെയും സഹിക്കുന്നുണ്ട്. അതൊരു നല്ല ഉണ്ടായത് ഓർ ഇങ്ങനെ കുറേ ബിസ്യം പറഞ്ഞിട്ട് നമ്മളെ സമാധാനിപ്പിച്ചിട്ട് നല്ല നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാ സിസ്റ്റേഴ്സിനും. അത്രയും നമുക്ക് ഹെൽപ്പ് ആക്കി ബ്ലോഗിൽ പറഞ്ഞിരുന്നല്ലോ. ലാസ്റ്റത്തെ ദിവസം അതായത് നാല് ദിവസം ഇവിടെ വെച്ച് നാലാമത്തെ ദിവസം ഇലയിലൊക്കെ മരുന്ന് കയറുന്നില്ല, ബീങ്ങിട്ട് അതിന്റെ തൊമ്പലും പേറ എന്നിട്ട് ഇപ്പുറത്തെ കുത്തി അതിന്റെ തൊമ്പലും പേറ പഠിച്ചോനെ എന്തോ നമുക്ക് ഡിപ്രഷൻ പോലെ ആയിപ്പോയി. നമുക്ക് ഇങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു കെടുന്ന ശരിയാവല്ല, സഹിച്ചിട്ട് നടക്കാൻ തുടങ്ങി. പിന്നെ നടക്കുന്നില്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇങ്ങനെ വേറെ ഇങ്ങനെ പൊടിച്ചിട്ടായിട്ട് നടക്കാൻ കഴിഞ്ഞു ഞാൻ മെല്ലെ 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 ആയിട്ട്, അല്ലാതെ കെടുന്ന കടന്നെ ബാക്കിയാവും ഞാൻ അത് ഉറപ്പങ്ക്. എനിക്ക് എങ്ങനെയൊക്കെ ഈ പെയിന് പോകണമെന്ന് മാത്രം എൻ്റെ മനസ്സിലുണ്ടായിനെ. ഞാൻ എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് ഒരു ആസ്വദിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഈ പെയിനില്. അപ്പൊ അങ്ങനെ ഇങ്ങനെ എത്ര കൈന്ന് അത്ര ഞാൻ നടന്നത് തന്നെ ഫസ്റ്റത്തിൽ ഞാൻ നടന്നിട്ടേയില്ല, പൊടിച്ച് പൊടിച്ചിട്ട് ഇതിൽ സൈ പിടിച്ചിട്ട് ഞാൻ നടന്നു. നമുക്ക് പെയിന് എങ്ങനെ പോയി കിട്ടണം, അതായത് മുമ്പത്തെ ഞാൻ ആവണോ എന്നുള്ള വാശിക്ക് ഞാൻ നടന്നത് തന്നെ. കോമഡി തന്നെ ഉണ്ടായി ആ സമയത്ത്. ഞാൻ ചിരിച്ചില്ല, ഞാൻ വെറുതെ ഇല്ലെങ്കിൽ ഇവൾക്ക് ബേജാറുണ്ടാവും, അമ്മ നല്ലോണം ബേജാറ് പോലെ നിന്ന് എങ്ങനെ ഉണ്ടാവും, നല്ലോണം ആടെ ഫുൾ എന്താവും ഒരു മൂഡ് സെറ്റ് ആവല്ലോ നമുക്ക്. അങ്ങനെ ഞാൻ എന്താക്കോളൊക്കെ ഞാൻ തമാസാക്കും വെറുതെ നടക്കു ചെയ്യുമ്പോൾ നീ എത്ര ഇങ്ങനെ നൊമ്പലുണ്ടോ സഹിച്ച് നടക്കരുത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അത് ബൂസ്റ്റ് ആക്കുന്നതാണ്, അതായത് ഓള് അന്ന് ഒരു വാശി പുറത്തൊക്കെ നടക്കട്ട് അങ്ങനെ എത്തില്ല എന്നുണ്ടെങ്കിൽ യാല്ല ഷെയ്മ നൊമ്പല നടക്കണ്ട നടക്കണ്ട അടക്കടുത്തില്ലെങ്കിൽ ഓള് അയ്യാ നടക്കല്ല ഞങ്ങൾക്കത് കാച്ച് കടുത്ത് അവിടെ കിടക്കും അങ്ങനെ കിടക്കാൻ കാലല്ല. അതുകൊണ്ട് ഞാൻ സ്വിപ്പാക്കുന്ന തന്നെ ഉണ്ടായിരുന്നു വെറുതെ ആക്ടിങ്ങും ഒരു നൊമ്പലും ഇല്ല വെറുതെ ചെല്ലും എന്തോ ചെറിയ നോക്കം മുറിക്കാൻ പറ്റുക തോല് തോച്ച അങ്ങനത്തെ നൊമ്പലും വരെ ഉണ്ടാവും, അതിനെ ഇവള് വലുതാക്കുന്നില്ല പറഞ്ഞിട്ട് കുറേ തമാസാക്കി ഞാൻ. ആ ഇന്ന സെറ്റായി നമുക്ക് മനസ്സിലാവും പെയിൻ എന്തെന്നുള്ളതല്ലോ. മനസ്സിലാവല്ല ആർക്കും മനസ്സിലാവല്ല, അങ്ങനല്ല അത് ഒരു അനുഭവിച്ചാൽക്ക് അത് എത്രത്തോളം ഉണ്ട് എന്നറിയും. നിങ്ങക്ക് ഇപ്പൊ കാണുന്നില്ല നിങ്ങക്ക് മനസ്സിലാവുന്നല്ലാത്ത മറ്റേ സാല് അതൊരു എന്തൊരു സംഭവമാണ്. അപ്പൊ ഇതാണ് എന്റെ ഡെലിവറി എക്സ്പീരിയൻസ്. അങ്ങനെ അഞ്ചു ദിവസം അവിടെ കിടന്ന് ഞാന് അല്ലെ ആറാമത്തെ ദിവസം അമ്മ പെരുക്ക് പോയില്ലേ, അങ്ങനെ എത്ര ദിവസം പെയിന് പോവാൻ കറക്റ്റ് പെയിന് പൊരല് വന്നിട്ടൊന്ന് പോയിട്ടോ പൊരല്, പിന്നെ ഞാൻ എന്റെ ഒത്തേക്ക് പോയിട്ട് ഞാൻ തിരിച്ചു വന്ന്. പിന്നെ ഞാന് കുഞ്ഞിനെ നോക്കാനും വേണ്ടിട്ട് ജസ്റ്റ് ഒരു പോന്ന മാത്രം. പിന്നെ ഞാൻ കൊച്ചിയിൽ പോയി പിന്നെ ഉമ്മ അണുപ്പിക്കാൻ തുടങ്ങി. പിന്നെ പുരക്ക് പോയിട്ട് ഒരാഴ്ച ഉമ്മ അണുപ്പിച്ചോണ്ട് തന്നെ ഉണ്ടായി, എന്തെങ്കിലും അപ്പൊ എനിക്ക് അങ്ങനെയില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കുറച്ച് കുറച്ചൊരു ഓക്കെ ആയിക്കൊണ്ട് വന്ന്. സാധാരണ എങ്ങനെയെന്നില്ലെങ്കിൽ ഇയാള് ഡെലിവറി കഴിഞ്ഞിട്ട് 40 ദിവസം കഴിഞ്ഞതല്ലേ എന്റെ പുരക്ക് വരില്ല, ഇയാള് 20-ആം ദിവസം എന്നെ വന്നില്ല, 27-ആം ദിവസം എന്നെ വന്നിന്. അതുവരെ ഞാൻ അന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റിന്റെ ഇതുണ്ടായതുകൊണ്ട് അങ്ങനെ വന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ 40 ദിവസം കഴിഞ്ഞിട്ട് ഫുൾ റെഡ് ആയിട്ടാണ് ഷെയ്മ വരല്. ഇതാണെന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും എന്റെ ഉറക്കം മുമ്പേ പോയി എന്നുള്ളതാണ് എന്റെ ഇത്. ഉറക്കില്ലാന്ന് ചെല്ലെങ്കിലില്ല എന്നല്ലെങ്കിൽ ഫസ്റ്റത്തെ ഇവാന് കുഞ്ഞേറ്റ നമ്മൾക്ക് 40 ദിവസം ഞാൻ നല്ല മജ ആല ഉറങ്ങീന്, ഇതൊക്കെ ആകെ 27 ദിവസം ഉറക്കാൻ കഴിഞ്ഞു, ബാക്കി 27 ദിവസം ഇയാള് വന്നില്ല. അന്ന് മുതൽ എന്റെ ഉറക്കം പോയി. പിന്നെ അതൊരു മജ ആയോ ഉറക്കമല്ല കഴിഞ്ഞിട്ട് മക്കളെ പോറ്റി ബയ്യ വലുതാ പറയാലോ ഉറക്കം കഴിഞ്ഞിട്ട് നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ എന്താക്കിയതല്ല ഇപ്പൊ നമ്മളെ ഉമ്മ ചെല്ലുന്നില്ലേ അതേപോലെ നമുക്ക് അന്ന് വയ്യ അവരോട് ചെല്ലാം നമുക്ക് അല്ലെ. ഇത്ര നല്ല ഉള്ളത് അറബില്ല ആ ഭായല്ല പോലും. അപ്പൊ ഇതാണ് ഡെലിവറി എക്സ്പീരിയൻസ് അല്ലേ. അടുത്തോളം പിന്നെ അതിലുള്ളൊരു ബേജാറെന്നില്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കുറഞ്ഞു പോയിന്നുള്ള കുഞ്ഞിക്ക് കിട്ടേണ്ട സാധനം പ്രോപ്പർ കിട്ടുന്നില്ല എന്നുള്ള ഒരു ബേജാറാണ്. ഇനി അമ്മ എത്ര ഫോർമുല കൊടുക്കുന്നില്ലെങ്കിലും ബ്രസ്റ്റ് മിൽക്കിന്റെ ആ ഒരു പ്രോട്ടീനോ വിറ്റാമിൻസോ കാര്യങ്ങളോ അതിന്റെ ഗുണങ്ങൾ എന്തായാലും ഇനി ഉണ്ടാക്കാൻ കഴിയല്ല, കാരണം അത് പഠിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മളടുത്ത് അടുത്ത ഡോക്ടേഴ്സ് തന്നെ പറയും മാക്സിമം നിങ്ങൾ എന്താക്കാം ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ ട്രൈ ആക്കുക, ഫോർമുല കൊടുക്കുന്നത് അത് മാത്രം ഇതാക്കണ്ട. ഫോർമുല എന്തെന്നില്ലെങ്കിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ മാത്രമാണ് ആ സാധനം മാക്സിമം നോക്കും. പക്ഷെ എന്താക്കാൻ അള്ളാഹ് തരാത്തത് നമുക്ക് എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത ഇതാണ് സാധനം. അതുകൊണ്ട് നമ്മൾ മാക്സിമം ട്രൈ ആക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഫോർമുല കൊടുത്തിട്ടാണല്ല. പക്ഷെ ആ ഒരു ബാച്ച് ആറ് ഞങ്ങൾക്ക് ഉണ്ട്, കാരണം എന്നില്ലെങ്കിൽ അത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവറിനെല്ലാം ബാധിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ അള്ളാഹ് ഉണ്ടല്ലോ, അള്ളാഹ് നോക്കും ഇൻഷാ അള്ളാഹ് അല്ലേ. ഓക്കെ
പറഞ്ഞില്ലല്ലോ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് എന്താക്കാന്നല്ലെങ്കിൽ ബോർഡടിച്ചിട്ടുണ്ടാവും അല്ലെ, സാരല്ല കുറേ സ്ഥലത്ത് ഇരുന്ന് അതല്ല, നമുക്ക് അടുത്ത ബ്ലോഗ് നമുക്ക് പുറത്ത് പോയിട്ട് ഉണ്ടാക്കാം ഇൻഷാല്ലാ. അപ്പൊ ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.